നമസ്കാരം. ഈ സ്വർണ്ണക്കടത്ത് കേസ് എങ്ങോട്ടൊക്കെയാണ് പടർന്നു കയറുന്നത്, എങ്ങനെയൊക്കെയാണ്, ആരൊക്കെയാണ് ഇതിൽ ഇനിയും പങ്കാളികളായുള്ളത്, അല്ലെങ്കിൽ പങ്കാളികളായത് ഇനി ആരൊക്കെയാണ് പിടിയിലാകാനുള്ളത്, ഈ ഒരു ചോദ്യമൊക്കെയാണ് ഉയരുന്നത്. എൻ ഐ എ കേസ് അന്വേഷിക്കുന്നു. എൻ ഐ എയുടെ കേസ് അന്വേഷണം അത്ര കാര്യക്ഷമമല്ല എന്ന തരത്തിലൊക്കെ കഴിഞ്ഞ ദിവസം പരാതി ഉണ്ടായിരുന്നു. തത്വമയി ന്യൂസ് അതിൻ്റെ വിശദാംശങ്ങൾ നൽകി, ഇന്നലെ വിശദമായ വാർത്തയും നൽകി. എൻ ഐ എയുടെ രീതി അങ്ങനെയാണ്, എൻ ഐ എ എടുപടി എന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഒരു കുറ്റവാളിയെ ഉടൻ തന്നെ പിടികൂടുകയില്ല, അത് കൃത്യമായി അന്വേഷിച്ച് തെളിവുകൾ സഹിതമാണ് കുറ്റവാളികളെ പിടികൂടുന്നത്. ബംഗളൂരുവിൽ മുഹമ്മദ് അനൂപ് എന്ന് പറയുന്ന വ്യക്തി പിടിയിലായിരിക്കുന്നു. വലിയ മയക്കുമരുന്ന് ശൃംഖലയുടെ വലിയ അധിപനാണ് ഇയാൾക്ക്. സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി കെ ടി റമീസുമായും കേരളത്തിലെ ഒരു ഉന്നത രാഷ്ട്രീയ നേതാവുമായും വേറൊരു ഉന്നത രാഷ്ട്രീയ നേതാവിൻ്റെ മകനുമായും ഒക്കെ ബന്ധമുള്ളതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇവരുടെയൊക്കെ ഫോൺ നമ്പറുകൾ, അതുപോലെ തന്നെ ഇവരെയൊക്കെ പലവട്ടം വിളിച്ചതിൻ്റെ രേഖകളൊക്കെ തന്നെ ഇപ്പോൾ അന്വേഷണ സംഘത്തിന്, അല്ലെങ്കിൽ അവിടെ ഇയാളെ പിടിച്ച സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. മാത്രമല്ല, ഒരു സീരിയൽ നടിയും ബംഗളൂരുവിൽ വെച്ച് പിടിയിലായിട്ടുണ്ട്. ഇവർക്കും ഇവിടെ കേരളത്തിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട്. ഇപ്പോൾ ബംഗളൂരു കേരളം ഒരു അഭേദ്യമായ ബന്ധമാണല്ലോ ഇപ്പോൾ നമുക്ക് പറഞ്ഞു കേൾക്കാനുള്ളത്. ലഹരിയുമായി ബന്ധപ്പെട്ട ബംഗളൂരു നഗരത്തിൽ പിടിയിലായ കൊച്ചി സ്വദേശി സിനിമാ മേഖലയിൽ ഉള്ളവർക്ക് ലഹരി മരുന്ന് എത്തിച്ചു കൊടുത്തിരുന്നതായിട്ടാണ് ഇപ്പോൾ കണ്ടെത്തൽ. ഓൺലൈൻ വഴിയും ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചുമായിരുന്നു ലഹരി ഇടപാടുകൾ. കേരളത്തിൽ വൻ വിവാദം ഉയർത്തിയിരിക്കുന്ന സ്വർണ്ണക്കടത്തുമായും ഈ പ്രതികൾക്ക് ബന്ധമുണ്ട് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മുഹമ്മദ് അനൂപ് 39 വയസ്സ്, അതുപോലെ തന്നെ ആർ രവീന്ദ്രൻ എന്നീ രണ്ട് വ്യക്തികളാണ് പിടിയിലായത്. ഇവരുടെ ലീഡർ ഡി അനിഖ എന്ന ബംഗളൂരു സ്വദേശിനിയെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സീരിയലുകളിൽ ഒക്കെ വേഷമിട്ടിരുന്നയാളാണ് ഈ അനിഖ എന്ന് പറയുന്ന സ്ത്രീ. ചെറുവേഷങ്ങൾ ചെയ്ത് മടുത്തപ്പോൾ അഭിനയം നിർത്തി ലഹരി വിൽപ്പനയിലേക്ക്, കൂടുതൽ ലാഭമുള്ള ലഹരി വിൽപ്പനയിലേക്ക് കടക്കുകയായിരുന്നു ഇവർ ഒക്കെ എന്നാണ് റിപ്പോർട്ടുകൾ. ഇപ്പോൾ കേരളത്തിലെ സിനിമാ മേഖലയിലും ഒക്കെ ലഹരി മരുന്ന് പിടിമുറുക്കുന്നതായി, ലഹരി മാഫിയ കൊച്ചി കേന്ദ്രീകരിച്ച് സിനിമാ മേഖലയിലെ സജീവ സാന്നിധ്യമാണ് എന്ന തരത്തിൽ വളരെ വേദനിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ ഇതിനു മുൻപും വന്നിരുന്നു. ഇപ്പോൾ സിനിമയെ, മലയാള സിനിമാ ഇൻഡസ്ട്രിയെ നയിക്കുന്നത് ഈ മയക്കുമരുന്ന് ലോബിയാണ് എന്ന തരത്തിൽ പണവും സ്വർണവും മയക്കുമരുന്നും എല്ലാം ചേർന്ന, രാജ്യദ്രോഹവും എല്ലാം ചേർന്ന ഒരു കോക്ടെയിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, ഒരു കോക്ടെയിൽ പാർട്ടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഈ മുഹമ്മദ് അനൂപിനെ ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ അറിവാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വിദേശത്ത് നിന്ന് കൊറിയർ വഴിയാണ് ലഹരി മരുന്ന് എത്തിക്കുന്നത് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. ബ്രസൽസിൽ നിന്നാണ് ഇറക്കുമതി ചെയ്തിരുന്നതെന്നും ബിറ്റ്കോയിൻ ആണ് ഇടപാടിന് ഉപയോഗിച്ചിരുന്നതെന്നും അന്വേഷണ സംഘം പറയുന്നു. കൊച്ചി സ്വദേശിയായ അനൂപിന് കേരളത്തിൽ ഇപ്പോൾ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബന്ധങ്ങൾ ഒക്കെയുണ്ട്. ഈ സ്വർണ്ണക്കടത്തും മയക്കുമരുന്നും ആയുധക്കടത്തും രാജ്യദ്രോഹവും എല്ലാം ചേർന്ന ഒരു ഇടപാടാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാന കണ്ണി തന്നെയാണ് ഈ മുഹമ്മദ് അനൂപ് എന്ന് പറയുന്ന കൊച്ചിക്കാരൻ എന്നാണ് ഇപ്പോൾ ബംഗളൂരുവിൽ നിന്നുള്ള അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന സൂചനകൾ. ലഹരിയും സ്വർണവും സിനിമയും തമ്മിൽ ഒരു കണ്ണി നിലനിൽക്കുന്നതായി നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു, റിപ്പോർട്ടുണ്ടായിരുന്നു. ഇതിനോടൊപ്പം തന്നെ ഡി ജെ പാർട്ടികളിലും മറ്റും എത്തുന്ന സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും വേണ്ടി ഇവർ, ഈ സംഘം, മുഹമ്മദ് അനൂപിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം, അല്ലെങ്കിൽ അനിഖ എന്ന സീരിയൽ നടിയുടെ നേതൃത്വത്തിലുള്ള സംഘം മയക്കുമരുന്ന് എത്തിച്ചതായി സംശയമുണ്ട്. കഴിഞ്ഞ ദിവസം അരിയും പച്ചക്കറിയും ലോറികളിൽ കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കും കടത്തിയിരുന്ന സംഘവും പിടിയിലായിരുന്നു. എല്ലാം കടത്താണ്, കള്ളക്കടത്താണ്. കള്ളക്കടത്ത് എല്ലാം കടത്തും, മനുഷ്യനെ കടത്തും, സ്വർണം കടത്തും, മയക്കുമരുന്ന് കടത്തും, ആയുധങ്ങൾ കടത്തും, രാജ്യദ്രോഹം കടത്തും, തീവ്രവാദം കടത്തും, എല്ലാം കേരളത്തിലേക്കാണ് കടത്തുന്നത് എന്നതാണ് ഏറ്റവും ആശങ്ക ജനിപ്പിക്കുന്ന കാര്യം. ഈ രണ്ടാമത്തെ സംഘം, അതായത് രണ്ടും മൂന്നും സംഘങ്ങളായി തിരിഞ്ഞാണ് ഇവർ ഈ പരിപാടിയൊക്കെ ആസൂത്രണം ചെയ്യുന്നത്. മുഹമ്മദ് അനൂപിൻ്റെ നേതൃത്വത്തിലുള്ള സംഘവും അതുപോലെ അനിഖയുടെ നേതൃത്വത്തിലുള്ള സംഘവും അങ്ങനെ പല സംഘങ്ങളായി തിരിഞ്ഞാണ്. ഈ സ്വർണ്ണക്കടത്ത് കേസിലും പല സംഘങ്ങൾ ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുണ്ടായിരുന്നു. സ്വപ്ന സുരേഷിൻ്റെ മൊഴിയിലൊക്കെ ആ സൂചനകൾ ലഭിച്ചിരുന്നു. അങ്ങനെ മറ്റൊരു സംഘം ഇവരെ ഒറ്റിയതാണ് എന്ന നിലയ്ക്കുള്ള പ്രസ്താവനകളും സൂചനകളും റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി സംഘങ്ങളാണ്, രാജ്യദ്രോഹ സംഘങ്ങളാണ്, സ്വർണ്ണക്കടത്ത്, മനുഷ്യക്കടത്ത്, ആയുധക്കടത്ത്, മയക്കുമരുന്ന് സംഘങ്ങളാണ് ഇപ്പോൾ കേരളത്തിലും ബംഗളൂരുവിലും ചെന്നൈയിലും അതുപോലെ വിദേശ രാജ്യങ്ങളിലും യു എയിലും ഒക്കെയായി വിലസിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം പരസ്പര പൂരകങ്ങളാണ്, എല്ലാം ഇങ്ങനെ ചേർന്ന് ചേർന്ന് നിൽക്കുന്നതാണ്. മുഹമ്മദ് അനൂപും കെ ടി റമീസും സ്വപ്ന സുരേഷും അനിഖയും ഇതുപോലെ ഒരുപാട് പേർ ചേർന്ന ഒരു വലിയ കണ്ണിയാണിത്. ഇനി ഈ കണ്ണിയിലെ ഒരുപാട് പേർ കൂടി പിടിയിലാകാനുണ്ട്. എൻ ഐ എ തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ കൂടി ബംഗളൂരു പോലീസും ബംഗളൂരു ആന്റി നക്കോട്ടിക് സ്ക്വാഡുമായി ചേർന്നുള്ള അന്വേഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉടനടി ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയായാലും ഈ സംഘത്തിലെ എല്ലാവരെയും, സകലരെയും, എത്ര പേരുണ്ടെന്ന് കൃത്യമായി അറിയില്ല. ഒരു വേള നമുക്ക് ചിലപ്പോൾ ഒരു ബുക്ക് നിറച്ച് എഴുതി വെക്കാനുള്ള പേരുകളുണ്ടാകും. മാത്രമല്ല, ഈ മുഹമ്മദ് അനൂപിന് കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ഉന്നത നേതാവുമായും, ആരാണെന്ന് പറയുന്നില്ല, മറ്റൊരു രാഷ്ട്രീയ നേതാവിൻ്റെ മകനുമായും ഒക്കെ വളരെ അടുത്ത സൗഹൃദമാണ്. പല കേസുകളിലും ഇതിനു മുൻപ് മയക്കുമരുന്ന് കടത്തിയപ്പോഴൊക്കെ ഇവർ ഇടപെട്ടാണ് ഈ മുഹമ്മദ് അനൂപിനെ രക്ഷിച്ചത് എന്ന റിപ്പോർട്ടുകളുണ്ട്. എന്തൊക്കെ വന്നാലും
ആളുകളും ഇത് കൂടുതൽ അന്വേഷണത്തിന് വിധേയമാക്കേണ്ട വിഷയം തന്നെയാണ്. മയക്കുമരുന്ന് മനുഷ്യന്റെ മനസ്സിനെയും ശരീരത്തെയും കാർന്നു തിന്നുന്ന മയക്കുമരുന്ന് അടക്കമുള്ള കടത്ത് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് കൂടി മയക്കുമരുന്ന് എത്തിക്കുന്ന സംഘവുമായും ഈ മുഹമ്മദ് അനൂപിന് ബന്ധമുണ്ടോ എന്ന് സംശയിക്കുന്നു. ഈ സംശയങ്ങളെല്ലാം തന്നെ കൃത്യമായി അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഉടൻ തന്നെ സമൂഹത്തെ രാജ്യത്തെ നശിപ്പിക്കുന്ന ഇത്തരം സംഘങ്ങളെ ഉടൻ വലയിലാക്കും എന്നാണ് എൻഐഎ നൽകുന്ന സൂചന. എന്തൊക്കെയായാലും അന്വേഷണം മുമ്പോട്ട് പോവുക തന്നെയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.